ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ 3 Tech Media. ഗൈസ്, ഇന്ന് നമ്മൾ വന്നത് റയൽ മാഡ്രിഡ് വിഎസ് കേരള ബ്ലാസ്റ്റേഴ്സ്. എങ്ങനെ ഉണ്ടാവും, പൊളിക്കൂലേ? ഇന്നൊരു വെറൈറ്റി ആയി ആക്കാന്ന് വിചാരിച്ചു ഗൈസ്. അങ്ങനെ നമ്മളെ സ്ക്വാഡിൽ പറഞ്ഞാൽ ലൂണുണ്ട്, സഹലുണ്ട്, അങ്ങനെ രാഹുൽ കെ പി, അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സുള്ള ഒരുവിധം എല്ലാവരും ഉണ്ട് ഗൈസ്. അതുകൊണ്ട് ആ റയൽ മാഡ്രിഡും കേരളയായിട്ടുള്ള ഒരു കളിയാണ് ഗൈസ് ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത്. അതായത് നമ്മളെ കൊച്ചി സ്റ്റേഡിയത്തിൽ വെച്ച് റയൽ മാഡ്രിഡും അതുപോലെ നമ്മളെ കേരളയിലുള്ള കളിയാണ് ഗൈസ് നമ്മൾ കളിക്കാൻ വന്നത്. ഇപ്പം അടുത്ത് നമ്മളൊരു ന്യൂസ് കിട്ടിയില്ലേനും, അർജന്റീന കേരളയിലേക്ക് വരുന്നുണ്ട് കളിക്കാനൊക്കെ. അതായത് സംഭവം ആക്കാൻ വിചാരിച്ചു, പക്ഷേ കളി തുടങ്ങിപ്പോയില്ല. അടുത്ത വീഡിയോയിൽ നമ്മൾ അതും ആക്കും ഗൈസ്. ഗൈസ്, നമ്മളെ സഹലിൻ്റെയൊക്കെ ഈ മുഖം ഫേസ് ഉണ്ടെങ്കിൽ തിരിച്ചറിയാം നമുക്ക് അറിഞ്ഞൂടെ. എന്തായാലും ഗൈസ്, നമ്മളേതായാലും കളി ഏതായാലും സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുകയാണ് ഗൈസ്. അപ്പം നമ്മളെ കിക്ക് ഓഫിൽ ഫസ്റ്റ് ഹാഫ് നമുക്കാണ് ടച്ച് കിട്ടിയത്. അപ്പോൾ നമ്മൾ പന്തിറക്കിയിട്ടുണ്ട്, ഇനി നമുക്ക് കളി തുടങ്ങാം ഗൈസ്. അപ്പോൾ നമ്മൾ സിംഗിൻ്റെയിലാണ് ബോളുള്ളത്. ഇപ്പോൾ ലൂണൻ്റെ നിന്ന് ഫാറൂഖിൻ്റെ മിസ്സായി ഗൈസ്, എന്താ ചെയ്യാം? അപ്പോൾ ഗൈസ് വാൽവർദേയിൽ നിന്ന് പന്ത് കൈ കിട്ടില്ലേ. യൂറോപ്പുള്ള ടോപ്പ് ടീമുമായിട്ടാണ് നമ്മൾ കളിക്കുന്നത് ഗൈസ്, പക്ഷേ അതൊന്നും നമുക്ക് ഇഷ്ടമല്ല കേട്ടോ. അയ്യോ, കയറാത്ത വയ്യോ ഗൈസ്. നമ്മളെ ഗോളി ആരാന്ന് ചോദിച്ചാൽ സുരേഷാണ് ഗൈസ് നമ്മളെ ഗോളി. അപ്പൊ ഗൈസ് കളി തുടങ്ങിയ മുതൽ ഇവരെയാണല്ലോ പന്ത് മൂന്നത്തെ വിടുന്നു. ഇവ ക്ലിയർ അടിക്കി ലെസ്കോവിച്ചിന്റെ രാഹുൽ കെ പി. രാഹുൽ കെ പിയിൽ നിന്നും ഡയമൻഡേഴ്സ് ലൂണ. ഇത് ഗോൾ ഉറപ്പായിട്ടും ഗോള്. കൊടു. യെസ് മോണ, ഏതാലേ ഓ പെവറന്നെ. അരെ ആർക്കതിൻ്റെ ഒരു ലുക്ക് ഉണ്ടെന്ന് തോന്നിട്ട് അവനൊക്കെ സൈഡിൽ നിന്നിട്ട്. ആ അപ്പുറത്ത് അതൊരു കാറൊക്കെ നിർത്തി വെച്ചിരിക്കണ ബെസ്റ്റ് പ്ലെയറിനുണ്ടായിരുന്നു. ആ കാറിൻ്റെ ഉള്ളിൽ കൂടി ആരാ ഇറങ്ങി പോകുന്നത് കണ്ടോ? കാറിൻ്റെ ഉള്ളിൽ കൂടി ഒരാളാ ഗോള. അപ്പോൾ ഈ ഗോൾ നോക്കി, ഏതാ ഗോൾ? ഒരു കിഡിലൻ പാസ്, കിഡിലൻ ആയിട്ട് ഓഫ് ചാടി ഒരു കുത്തട ഉത്തിക്കിന്. ഏതാലേ ആർക്കതിൻ്റെ ഒരു ലുക്കില്ലേ കൈസ ഗോൾ അടിച്ചോണി ഇല്ലേ. ബാക്ക് എന്നൊക്കെ നോക്കുമ്പോൾ, മുടിൻ്റെ ബാക്ക് ആ സ്റ്റൈലൊക്കെ നോക്കുമ്പോൾ കറക്റ്റ് ഒരു ഹാരിക്കേൻ്റെ ലുക്ക് ഉണ്ട്. നോക്കി നോക്കി, ഹാരിക്കേൻ്റെ ലുക്ക് തന്നെ ഉണ്ട്. അപ്പോൾ ഗൈസ് ഏതായാലും 1-0. അപ്പം 1-0 എന്ന ലീഡിലാണ് ഗൈസ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് നിൽക്കുന്നത്. ഇപ്പം മോഡ്രിച്ചിൻ്റെ നിന്നും ടോണി ക്രൂസ് ദ സ്നൈപ്പർ ഓഫ് ദ റയൽ മാഡ്രിഡ്. വിനീഷ്യസ് ജൂനിയറിൽ നിന്ന് സിംഗിൻ്റെ അടുത്താ വിനീഷ്യസ് ജൂനിയറിൻ്റെയൊക്കെ കളി. ബെൻസിമയിൽ നിന്നും ചോദിച്ചാൽ വിനീഷ്യസ് ജൂനിയർ. യെസ്, നമ്മളെ സുരേഷിൻ്റെ അടുത്ത് ഓമ്പോൾ ഗോള് കയറ്റിയാണ് സുരേഷിൻ്റെ അടുത്തവൻ്റെ കളി. അബ്ദുസാൻ സാല ഫാറൂഖ്. ഫാറൂഖിൻ്റെ നിന്നും സിംഗിൻ്റെ നിന്നും രാഹുൽ കെ പി. രാഹുൽ കെ പിൻ്റെ നിന്നും ഡയമൻഡേഴ്സ് രാഹുൽ കെ പി. രാഹുൽ കെ പിയുടെ ഇടത്ത് പിങ്ങിലൂടെയുള്ള കുതിച്ചോട്ടം ലൂണ. വൽവർദ ബെൻസിമയിൽ നിന്ന് വിടോ പോയി പോയിടോ. ക്ലിയർ ആണുള്ളത്. എന്താ സിംഗ് ലൂണ സിംഗ് കെ പി രാഹുൽ രാഹുൽ കെ പിൻ്റെയിലാണ് ഇപ്പോൾ പന്തുള്ളത്. രാഹുൽ കെ പി ലൂണയിൽ സിംഗ് ഇടത് വിങ്ങിലൂടെ രാഹുൽ കെ പി. സേല അപ്പുറത്തുണ്ട് പൊളിക്കന്. ഉള്ളിൽ കയറുന്നില്ല ഇട്ടെടുത്തിന്. ഞക്കിൾ ഷോട്ട് കണ്ടില്ലേ, ഏതാലേ ഷോട്ട്? ബെൻസിമ വിനീഷ്യസ് ജൂനിയർ പിടിച്ചാൽ കിട്ടൂല ഓടാൻ തുടങ്ങിയാൽ. അജാദി ഓട്ടമാണ് അവന്. ബെൻസിമ ഓഫ് ജസ്റ്റ് മിസ്. എന്തോ ഭാഗ്യണ്ട് സുരേഷിൻ്റെ സിംഗ് രാഹുൽ കെ പിൻ്റെ നിന്നും സിംഗിൻ്റെ നിന്നും ഡയമൻഡോക്സിൽ നിന്നും പന്ത് മിസ്സായി ഗൈസ്. ഇപ്പം മെൻഡിൻ്റെയിലാണ് ഉള്ളത്. പന്ത് വില തന്നെയാണ് ഒരു 20 or 50 പന്ത് വില കയ്യിൽ തന്നെയാണോന്ന് ഡൗട്ടുണ്ട്. വില കൈ കിട്ടിയാൽ പിന്നെ നമ്മളെ കിട്ടാൻ കുറച്ച് പാടുണ്ട്. ഇപ്പം കഴിച്ച് നമ്മളേതായാലും ഡയമൻഡേഴ്സിൽ നിന്നാണ്. ഏതായാലും നമ്മളൊരു ഹാഫ് കഴിഞ്ഞിട്ടുണ്ട്. ലൂണൻ്റെ ഒരു കിക്ക് എടുക്കാനുള്ള സ്പേസ് ഇല്ല അതിൻ്റെ ഉള്ളിൽ. രാഹുൽ കെ പിൻ്റെ ഒരു മികച്ച പാസ്.
കോർട്ടോയ്സ് കോർട്ടോയ്സ് ആണ് ഗൈസ് അപ്പുറത്തെ കളി. കോർട്ടോയ്സിന്റെ പോസ്റ്റിലാണ് ഗൈസ് നമ്മളൊരു ഗോൾ അടിച്ചത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, വേൾഡിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ഗോൾ കീപ്പർ എന്ന് പറയാൻ പറ്റുന്നതിൽ ഒരു ഗോൾ കീപ്പർ എടുത്താണ് ഗൈസ് നമ്മൾ ഒരു ഗോൾ അടിച്ചത്. നമ്മളെ കേരള ടീം ഒരു ഗോൾ അടിച്ചത് ഗൈസ്. അഭിമാനല്ലേ, അഭിമാനിച്ചോളി ഗൈസ്. കൂടെ ലൈക്ക് അടിക്കുക ഗൈസ്, ഫയറാക്കണം. അപ്പൊ ഗൈസ് ലൂണ ലൂണ ഡയമണ്ട് ഒക്കെ ഫാറു രാഹുൽ കെ പി രാഹുൽ കെ പി രാഹുൽ രാഹുൽ രാവ് പോയി ഏതാ സ്ലൈഡിലെ ഗൈസ്. ഒരു കോർണറാണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. കോർണറിന് ഒരു എട്ട് അത് കേറാൻ പറ്റൂല, കാരണം അജാദി ആയിട്ട് കോർട്ടോയ്സിനുണ്ട്. കോർട്ടോയ്സ് ചാടി പിടിക്കും, കോർട്ടോയ്സിനൊക്കെ നിന്ന് പിടിക്കാനേ ഉള്ളൂ, നല്ല ഹൈറ്റുള്ള എങ്ങനെയാണല്ലോ ഗൈസ്. അടുത്ത കളി ഏത് ടീമായിട്ട് വേണോ ഉള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്, അതിനനുസരിച്ച് നമ്മൾ കളിക്കും. നിങ്ങൾ കമൻറ്റിനനുസരിച്ച് ഏത് ക്ലബ്ബ് ആയിട്ടും അല്ലെ ഏത് ക്ലബ്ബ് രാജ്യം രാജ്യമായിട്ട് ആരും ആരുമായിട്ട് കളിക്കണമല്ലോ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അതിനനുസരിച്ച് നമ്മൾ കളിക്കും ഗൈസ്. അപ്പോൾ ഗൈസ് ഏതായാലും ഇപ്പോൾ ഇവിടുന്ന് ഒരു ഫൗളായിട്ടുണ്ട്. ഇവിടുന്ന് ഒരു ചെറിയൊരു ഫ്രീ കിക്ക്, ഫ്രീ കിക്കിൽ നിന്ന് ഫൗളടിച്ച് ഫൗളടിച്ചിട്ട് സിംഗിൻ്റെ നിന്ന് സിംഗ് രാഹുൽ കെ പി രാഹുൽ കെ പിയുടെ മികച്ച ഡ്രിബ്ലിങ്ങാണ് ഗൈസ് നമ്മളിവിടെ കാഴ്ച വെച്ചിരിക്കുന്നത്. ഉഫ് പോയി, എന്താ ചെയ്യാ, ഏതാലേ ഏതാ ഡിഫൻസ് വെച്ചാൽ നമ്മൾ മുന്നും നയിപ്പോയി അടിച്ചതേ ഉള്ളൂ ഗൈസ്. ഇപ്പം ഏതായാലും റയൽ മാഡ്രിഡിൻ്റെ കയ്യിലാണ് പന്ത്. അതായത് സെൻറ്ററിന് നമ്മൾക്ക് അങ്ങോട്ട് അറ്റാക്ക് ഉണ്ടാക്കാൻ തോന്നുന്നില്ല ഗൈസ്, ആകുന്നില്ല ഗൈസ്. എന്താ ചെയ്യാം, എൻ്റെ മോനെ വിനീഷ്യസിൻ്റെ ആ ഷോട്ടേ ഏതല്ലേ ഇത്, അവിടുന്ന് ഒരു ഒരു ഷൂട്ട് അടിച്ചു. സുരേഷോ കേട നോക്കിക്കാണ് ശരിക്കിനും ഗൈസ്, സുരേഷൻ തന്നെയാണ് കേട്ടോ ഗോളിൻ്റെ പേര്. അല്ലാണ്ട് ഞാൻ ആക്കി കളിയാക്കണതല്ല, ഇനിയിപ്പോൾ ആർക്കെങ്കിലും അതിനെ തോന്നുന്നുണ്ടാവില്ല. അപ്പം തോന്നുന്നാൽ മതി, ഞാൻ കളിയാക്കല്ല കാര്യത്തിലും. സുരേഷൻ തന്നെയാണ് ഗോളി കീപ്പറെ പേര്. അപ്പോൾ ഗൈസ് 1-1 ലീഡിൽ, ലീഡല്ല സോറി സമനിലയിൽ നിൽക്കുകയാണ് ഗൈസ്. ഇപ്പം 41 മിനിറ്റായി ഗൈസ്. അപ്പൊ ഗൈസ് ഏതായാലും ഇപ്പൊ ക്രൂസ് ടോണി ക്രൂസ് ടോണി ക്രൂസിന്റെ വിനീഷ്യസ് ജൂനിയർ മെൻഡി മെൻഡി മെൻഡിന്റെ നിന്നും വിനീഷ്യസ് ജൂനിയറിന്റെ ഇടത് വിങ്ങിലൂടെയുള്ള കുതിച്ചോട്ടമാണ് ഗൈസ്. ലെസ്കോവിച്ചിന്റെ ഒരു സ്ലൈഡ്, യെസ് ലെസ്കോവിച്ച് ലെസ്കോവിച്ചിന്റെ ഒരു ക്ലിയറൻസ് ക്ലിയറൻസിൽ നിന്നും ടോണി ക്രൂസ് ടോണി ക്രൂസിന്റെ രാഹുൽ കെപി രാഹുൽ കെപിന്റെ നിന്നും ടോണി ക്രൂസ് ഒരു ഫൗൾ വെച്ച് ഗൈസ്. രാഹുൽ കെ പി രാഹുൽ കെ പിയുടെ മികച്ച പാസ് സിംഗ് രാഹുൽ കെ പി രാഹുൽ കെ പി മെൻഡി 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 ടോണി ക്രൂസ് ദ സ്നൈപ്പർ ഓഫ് ദ റയൽ മാഡ്രിഡ് ടോണി ക്രൂസ് ബെൻസിമ ബെൻസിമ കരിം ബെൻസിമ സിംഗ് ഡൻ സഹൽ അബ്ദുൽ സമദ് എത്തിയിട്ടു. ഇന്നിപ്പോ എന്താണ്ടായി, ഹാഫ് ടൈം ആയി, ഞാൻ വിചാരിച്ചു ഓഫ് സൈഡായി. അപ്പോൾ ഏതായാലും ഗൈസ് ഹാഫ് ടൈമാണ്. ഹാഫ് ടൈമിന് ശേഷം ഗൈസ് നമ്മളെ കൊച്ചി സ്റ്റേഡിയത്തിലാണ് കേട്ടോ കളി എടുക്കുന്നത്. ഞാൻ ഒന്നുകൂടി പറഞ്ഞത്, നമ്മളെ കൊച്ചി സ്റ്റേഡിയത്തിലാണ് ഗൈസ് ഇപ്പോൾ കളി എടുക്കുന്നത്. ഏത് റയൽ മാഡ്രിഡും കേരള ബ്ലാസ്റ്റേഴ്സ്, കറക്റ്റ് കൊച്ചി സ്റ്റേഡിയം. വേണ്ടി നമ്മളെ സ്റ്റേഡിയമൊക്കെ നോക്കി ഫുള്ള് മഞ്ഞപ്പട ഉണ്ട് ഗൈസ്. റയൽ മാഡ്രിഡ് റയൽ മാഡ്രിഡ് ലൂണ ലൂണ എഡ്രിയാൻ ലൂണ ലൂണയിൽ നിന്നും മികച്ച ഏട്ടക്കാൻ്റെ മോനത് കൊടുത്ത് റൂഡിഗർ റൂഡിഗർ ഒക്കെ എങ്ങനെയൊക്കെ പന്തുണ്ടോ ടെമി ഹാഫ് വരെ റൂഡിഗർ ആവുണ്ടോ എന്ന് എടോ പോയി കയറിയില്ല കയറി കഴിച്ചില്ല. സുരേഷ് സുരേഷിൻ്റെ നിന്നും ഫാറു ഡയമൻഡോക്കസ് ഡയമൻഡോക്കസ് ലൂണ അഡ്രിയാൻ ലൂണ അഡ്രിയാൻ ലൂണയുടെ ഈ കീറി മുറിച്ചുള്ള ഒരു ഓട്ടം ഓട്ടത്തിനിടെ ഇടത് വിങ്ങിലൂടെ രാഹുൽ കെപി രാഹുൽ കെപിന്റെ നിന്നും ഡയമൻഡസ് കൂടി കൊണ്ടോയ്സ് ഒന്നുകൂടി കൊണ്ട് പറഞ്ഞിട്ട് ആ പന്ത് നേരെ പോസ്റ്റിൻ്റെ ഉള്ളിൽ കടക്കുകയും ഗൈസ്. കൊർട്ടോയ്സ് കൊർട്ടോയ്സിൻ്റെ നിന്നും ക്രൂസ് ടോണി ക്രൂസിന്റെ നിന്ന് വിനീഷ്യസ് ജൂനിയർ എടോ എവിടെ നോക്കി എടോ ലെസ്കോവിച്ച് കിട്ടി സിംഗ് സിംഗിന്റെ നിന്നും സിംഗ് സി ലൂണ ലൂണ ഡയമോണ്ടക്കസ് ഡയമോണ്ടക്കസിൽ നിന്നും സഹൽ അബ്ദുൽ സമദ് വലത് വിങ്ങിലൂടെ സഹൽ അബ്ദുൽ സമദ് പറയുമ്പോ മാറിപ്പിക്കായി സഹൽ അബ്ദുൽ സമദ്
ഗൈസ് ഇപ്പോഴും കളി 1-1 സമനിലയിൽ തന്നെ നിൽക്കുകയാണ് ഗൈസ്. എന്താ ചെയ്യാ, 59 മിനിറ്റും ആയിട്ടുണ്ട് ഏതായാലും. അപ്പൊ ഗൈസ് കാർണറിയോ നിന്നും സൈൽ അബ്ദുൾ സമദ് ഉള്ളിക്കറി ഉള്ളിക്കറി അടി. ഏതായിരുന്നുല്ലേ അത്, ടൈമിങ് ലേശം തെറ്റിപ്പോയി. സിംഗ് ഫാറോനിൽ നിന്നും സഹൽ നിന്നും സഹലിൻ്റെ ഒരു റണ്ണും, റണ്ണിൻ്റെ നിന്നും കോർട്ടോയിസിൻ്റെ നിന്ന് ക്ലിയറൻസ്. വില കേട്ടൊക്കെ അത് തട്ടുന്ന് സ്വന്തം പോസ്റ്റിങ് എന്നെ ഗോൾ അടിക്കാൻ നോക്കുന്നത് റയൽ മാഡ്രിഡ് അറിയാണ്ടിട്ട് അടിച്ച്. സിംഗ് വാൽവർദേ ഞാൻ വിചാരിച്ച കേറി നമ്മുടെ ലെസ്കോവിച്ചില്ല ഉറപ്പായിട്ട് അവർ ഷൂട്ടിന് കേറിയ ഇപ്പൊ തന്നെ. അഡ്രിയാൻ ലൂണ ബെൻസിമ ബെഞ്ചമിൻ്റെ നിന്നും ബെഞ്ചമിൻ്റെ ഒരു കിരീല സ്കില്ല് ബെഞ്ച് ഓപ്പൺ ചേർച്ച ഇടും പോയി. ബെഞ്ചമിനെപ്പോൾ ഉള്ള ഒരു പ്ലെയറിന് അതുകൊണ്ട് ഒരു ഓപ്പൺ ചാൻസ് കിട്ടിയാൽ പിന്നെ നോക്കേണ്ട ഒരു കാര്യമില്ല, കയറും എന്നുള്ള കാര്യം ഉറപ്പാ. അപ്പൊ ഗൈസ് നമ്മൾ പന്ത് ഏതായാലും ഇറക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പൊ ഡയമൻഡൊക്കെ ഫാർ പോയി, പന്ത് മിസ്സായി പറയുമ്പോ തന്നെ അടി യാദ പോയി. എടോ കൊളാക്കല്ലേ കോർട്ടോയിസ് സിംഗ് യെസ് യെസ് സിംഗ് സിംഗ് ഫാറു ഫാറു ഫാറുൻ്റെ നിന്ന് ലൂണ ഓപ്പൺ ചാൻസ് എടോ ഏതൊക്കെ കേറ്റണം ഓപ്പൺ ചാൻസ് കിട്ടിയിരിക്കാങ്ങ പുറത്തടിച്ചിക്കണ്. 22 മിനിറ്റേക്ക് നല്ല 2-2 സമനിലാൻ്റെ ഒരു സ്ഥലത്താണ് ഓപ്പൺ ചാൻസ് പുറത്തേക്ക് പോയി. 3 ചാൻസ് കിട്ടിയാലും ഒന്നാമത്തെ അവസാനത്തെ ഓപ്പൺ ചാൻസ് ആയി ഗൈസ്. അതേതായാലും പോയ പോട്ടെ ഗൈസ്, ഇനി ഏതായാലും വരുന്ന നോക്കാം. അതാ ഗൈസ് എത്തിയ സൈഡേക്ക് വിനീഷ്യസ് ജൂനിയർ സുരേഷിൻ്റെ അടുത്താ വിനീഷ്യസിൻ്റെ ഒക്കെ കാടി. ഗൈസ് ഡയമൻഡസ് എടുത്ത് കൊളാകൂല, ഇത് കൊളാവില്ല, ഇത് ഉറപ്പായിട്ടും കൊള ഗൈസ്. ഏതാ ഗോള്, നമ്മളടുത്ത കളി ഗോളടിക്കുന്ന പറഞ്ഞാൽ നമ്മൾ ഗോളടിച്ചിരിക്കും ഗൈസ്. ഇതൊക്കെ എന്ത് കേരളനോടാണ് റയലിൻ്റെ ഒക്കെ കളി. ഏതാ അറിയില്ലേ കീറി മുറിച്ചുള്ള പാസ് നോക്കി കളിതാലും ഓ നടാണോ കീറിയെന്ന് തോന്നുന്നത്. കോർട്ടോയിസിനെ പോലെ ഒരു ഗോളിൻ്റെ നോക്കിതാ നടാട് കയറ്റിക്കുന്നു ഏത്, അതന്നെ. ഇതൊക്കെ എന്ത്, ഇപ്പൊ 2-2 സമനിലയിൽ തന്നെയാണ് ഗൈസ് ഏതായാലും കളി തുടർന്നു പോകുന്നത്. ഇപ്പൊ ഏതായാലും ഡയമൻഡസ് വാൽവർദേ ഇവിടെ പൂട്ടറോ ലെസ്കോവിച്ച് പൂട്ട് ഓ വന്ന് വിലയില്ല അതിൽ നിന്ന ലെസ്കോവിച്ചിന്റെ നിന്നും സിംഗ് മെണ്ടിനെ വിനീഷ്യസ് ജൂനിയറിന്റെ റൺ വിനീഷ്യസ് രണ്ട് പ്രാവശ്യം വിനീഷ്യസ് വിളിച്ചു. വിനീഷ്യസ് എന്ത് സെൽഫിച്ചാ ഗൈസ്, ഒന്ന് പാസ് ഇട്ട് കൊടുത്താൽ ഗോൾ അടിക്കൂലേ. എന്താ ാണ് ഓ എൻ്റെ മോനെ. ഇപ്പൊ ഗൈസ് ഏതായാലും 2-3 ബെഞ്ചമിൻ്റെ ഒരു ഗോളാണ്. 84 മിനിറ്റ് കൊണ്ടുവച്ച് ബെഞ്ചമിൻ്റെ ഗോൾ ഗൈസ്. എന്താ ചെയ്യാ, ഫുട്ബോളാണ് എപ്പോഴും മിന്നി മറിയും ഗൈസ്. ഓപ്പൺ ചാൻസ് ബെനാണ് നേരത്തെ ചാൻസ് കിട്ടി. അല്ല സോറി ബെനല്ല കേട്ടോ, ലൂണൻ്റെ ഒരു കാര്യം പുറത്തൊക്കെ അടിച്ചിട്ട് നല്ലോണം കഴിയാ സമനില കിട്ടിയായി ഗൈസ്. ഏതായാലും പോട്ടെ ഗൈസ്, റയൽ മാഡ്രിഡിൽ നിന്നും ക്രൂസിൻ്റെ നിന്നും ഡയമൻഡസിൻ്റെ നിന്നും ലൂണ ഓപ്പൺ ചാൻസ്. ഇത് രണ്ടാമത്തെ ചാൻസ് കൊളാക്കല്ലേ, ലൂണക്ക് 2 ചാൻസ് ആണ് ഗൈസ്. മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ കിട്ടി. ഈ കോർണറാണ് നമ്മൾ അവസാനത്തെ പ്രതീക്ഷ ഗൈസ്. കുഴപ്പമില്ല, കോർട്ടോയിസിനെ പോലുള്ള ഒരു ടോപ്പ് പ്ലെയറിൻ്റെ അടുത്ത് നമ്മൾ 2 ഗോളൊക്കെ അടിച്ചില്ലേ.
അപ്പൊ ഗൈസ് ഏതായാലും കളി കഴിയാനായി 90 മിനിറ്റ് ഗൈസ്, 2 മിനിറ്റ് എക്സ്ട്രാ ടൈം, കളി മിന്നി മറിയുന്നു നമുക്ക് കണ്ടറിയാം ഗൈസ് എന്ത് സംഭവിക്കുന്നെന്ന്. ഗൈസ് ഭൂമി ഉരുണ്ടതാണ്, അത് പോണ ഉരുണ്ടതാണ് ഫുട്ബോളും, അതുകൊണ്ട് എന്തും സംഭവിക്കാം ഗൈസ്, ഏത് മിനിറ്റിൽ സംഭവിക്കും. ഓപ്പൺ ചാൻസ്, 90 മിനിറ്റും 2 മിനിറ്റ് എക്സ്ട്രാ ടൈം ഇപ്പൊ കഴിയാനായി ഗൈസ്. എടാ ലൂണ ഇത് കൊളാക്കല്ലടോ, ഓഫ് പൊക്കിയായിട്ട് അടിച്ചാ മതി, എന്താ ചെയ്യാ. അങ്ങനെ ഗൈസ് വിസിലി വിളിച്ചു, കളി കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. ഗൈസ് അങ്ങനെ നമ്മൾ നിരാശമായി തോറ്റിരിക്കുകയാണ് ഗൈസ്. പോട്ടെ ഗൈസ്, എന്താ ചെയ്യാ, റയൽ മാഡ്രിഡിനെ പോലെ ഒരു ക്ലബിനോട് നമ്മൾ 2 ഗോൾ അടിച്ചില്ല ഗൈസ്, അത് മതി ഗൈസ് നമുക്ക്. അപ്പൊ ഗൈസ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.